രാജ്യത്ത് കോവിഡ് പിടിമുറുക്കുന്നതിനിടെ ഗുജറാത്തിൽ നിന്ന് വരുന്നത് വളരെ വേദനിപ്പിക്കുന്ന വാർത്തകൾ. ഗുജറാത്തിലെ ആശുപത്രിയിൽ തീപിടുത്തം. 18 കോവിഡ് രോഗികൾക്ക് ദാരുണാന്ത്യം. 50 രോഗികളെ നാട്ടുകാരും അഗ്നിശമന സേനാ അംഗങ്ങളും രക്ഷപ്പെടുത്തി. പൊള്ളലേറ്റും പുക ശ്വസിച്ചും മരിച്ചത് കോവിഡ് രോഗികൾ. പുലർച്ചെ ഭറൂച്ചിലുള്ള ആശുപത്രിയിലാണ് അപകടം നടന്നത്. ഇവിടെ ചികിത്സയിലുണ്ടായിരുന്ന 50 രോഗികളെ നാട്ടുകാരും അഗ്നിശമന സേനാംഗങ്ങളും രക്ഷപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. കോവിഡ് വാർഡിൽ ചികിത്സയിലായിരുന്ന രോഗികളാണ് പൊള്ളലേറ്റും പുക ശ്വസിച്ചും മരിച്ചതെന്ന് ഫറൂച്ച് പോലീസ് സൂപ്രണ്ട് രാജേന്ദ്ര സിംഗ് ചുദാസാമ പറഞ്ഞു. മരണസംഖ്യ കൂടിയേക്കാമെന്നും പ്രാഥമിക നിഗമനം. 4 നിലകളിലായുള്ള കോവിഡ് ആശുപത്രിയാണിത്. ഫറൂച്ച് അംബുസാർ ദേശീയപാതയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒരു ട്രസ്റ്റിന് കീഴിലാണ് ഇതിന്റെ പ്രവർത്തനം. പുലർച്ചെ 1 താഴത്തെ നിലയിലെ കോവിഡ് വാർഡിലാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് അഗ്നിശമന സേന അറിയിച്ചത്. 1 തീ നിയന്ത്രണ വിധേയമാക്കാനായി എങ്കിലും 18 പേർ അപ്പോഴേക്കും മരിച്ചിരുന്നു. രക്ഷപ്പെടുത്തിയ 50 രോഗികളെ അടുത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റി. 4 നിലകളുള്ള നിയുക്ത കോവിഡ് ആശുപത്രി ഫറൂച്ച് ജംബുസാർ ഹൈവേയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പുലർച്ചെ 1 ദാരുണ സംഭവം. താഴത്തെ നിലയിലെ കോവിഡ് വാർഡിലാണ് തീപിടുത്തമുണ്ടായത്. 1 തീ നിയന്ത്രണ വിധേയമാക്കാൻ അധികൃതർക്ക് സാധിച്ചു. തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമല്ലെന്ന് അധികൃതർ അറിയിച്ചു. ഷോർട്ട് സർക്യൂട്ട് ആകാം എന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം ഗുജറാത്തിൽ കഴിഞ്ഞ ദിവസം 14,605 പേർക്കായിരുന്നു കോവിഡ് 19 ബാധിച്ചത്. 173 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. 5,67,777 പേർക്കാണ് സംസ്ഥാനത്ത് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. ആകെ മരണസംഖ്യ 7,183. 1,42,046 സജീവ കേസുകളാണ് ഗുജറാത്തിൽ നിലവിലുള്ളത്. അതേസമയം റഷ്യയിൽ നിന്നുള്ള സ്പുട്നിക് വാക്സിന്റെ ആദ്യ ബാച്ച് ഇന്നെത്തുമെന്ന് റിപ്പോർട്ടുകൾ. ഡോക്ടർ റെഡ്ഡീസ് വഴിയാണ് വാക്സിൻ എത്തുക. വില ഉൾപ്പെടെ കാര്യങ്ങളിൽ അന്തിമ തീരുമാനമായാൽ ഈ മാസം 15 മുമ്പ് വാക്സിൻ കുത്തിവയ്പ് തുടങ്ങുമെന്നാണ് കമ്പനി നൽകുന്ന വിവരം. 2 ഡോസ് വരും ദിവസങ്ങളിൽ ഇന്ത്യയിൽ എത്തിക്കുമെന്ന് റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ ബാല വെങ്കടേഷ് വർമ്മ അറിയിച്ചു. ജൂണിനകം 50 ഡോസ് ലഭിക്കും. വാക്സിൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാനും സൗകര്യമൊരുക്കും. ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സ്പുട്നിക് വാക്സിന്റെ 70% ഇന്ത്യൻ കമ്പനികളിൽ ഉൽപ്പാദിപ്പിക്കാൻ ഏതാനും മാസങ്ങൾക്കുള്ളിൽ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയിലെ വാക്സിനേഷൻ യജ്ഞം പൂർത്തിയായാൽ വിദേശ രാജ്യങ്ങളിലേക്ക് വാക്സിൻ കയറ്റി അയക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. US, ഈജിപ്ത് എന്നിവിടങ്ങളിൽ നിന്ന് 400,000 റെംഡെസിവിർ ഇറക്കുമതി ചെയ്യാൻ ധാരണയായി. US നിന്നുള്ള 100,000 ഡോസ് ഇന്നെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി ജൂലൈക്കുള്ളിൽ ഈജിപ്തിൽ നിന്ന് എത്തിക്കും. ഓക്സിജൻ സിലിണ്ടർ കോൺസെൻട്രേറ്ററുകൾ എന്നിവയുമായി US സേനയുടെ 2 വിമാനങ്ങൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി. 3 വിമാനം തിങ്കളാഴ്ച എത്തും. ഇന്ത്യയിലേക്ക് 300 വീതം ഓക്സിജൻ സിലിണ്ടറുകളും കോൺസെൻട്രേറ്ററുകളും അയക്കുമെന്ന് ജപ്പാൻ അറിയിച്ചു. സഹായം ലഭ്യമാക്കാമെന്ന് ചൈന അറിയിച്ചിട്ടുണ്ടെങ്കിലും സർക്കാർ തലത്തിൽ ഇടപെടാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല. ഇന്ത്യയിലെ സ്വകാര്യ കമ്പനികൾ ചൈനയിൽ നിന്ന് വെന്റിലേറ്ററുകൾ, മാസ്ക് എന്നിവ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.